മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജ് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമസേവന പദ്ധതി 2020 നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് COVID-19 എന്ന മഹാമാരി ലോകത്തെ ആകമാനം അനിശ്ചിതാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഇത്തരം സങ്കീർണമായ സന്ദർഭങ്ങളിൽ വായനയുടെ പ്രസക്തിയെക്കുറിച്ച് പറയുകയാണ്. അക്ഷരങ്ങളും അക്കങ്ങളും നമ്മളുടെ നിത്യജീവിതത്തിൽ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാകാം അക്ഷരങ്ങളുടെ എഴുത്തും വായനയും അക്കങ്ങളുടെ ഗണിതവും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അക്ഷരങ്ങളും അക്കങ്ങളും റീഡിംഗ് റൈറ്റിംഗ് അരിത്തമാറ്റിക് എന്ന ബുദ്ധിയുടെ ലക്ഷണങ്ങളായി കണക്കാക്കിയിരുന്നെങ്കിലും പിന്നീട് സംഗീതപരമായ ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, സ്ഥലപരമായ ബുദ്ധി, അങ്ങനെ ബുദ്ധിയുടെ വിവിധ മാനങ്ങൾ വിദ്യാഭ്യാസ വിചക്ഷണർ നിർദ്ദേശിച്ചെങ്കിലും വായന തന്നെയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന സ്രോതസ്സായി നിലനിൽക്കുന്നത്. വായനയിലൂടെയാണ് പ്രാർത്ഥനയായാലും പഠനമായാലും പരിശീലനമായാലും നമ്മൾ മികവുകൾ നേടുന്നത്. പണ്ട് എത്ര വരെ പഠിച്ചു എന്നതിന് പകരം എത്ര വരെ വായിച്ചു എന്ന് ചോദിച്ചിരുന്നൊരു കാലമുണ്ട്. വായന അത്രമാത്രം നമ്മളെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരം കെട്ട കാലങ്ങളിൽ മനസ്സിനെയും ശരീരത്തിനെയും ഉണർത്തി നിർത്തുവാൻ ഉപകരിക്കുന്ന ചില പുസ്തക വായനകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ കെ രാജശേഖരൻ നായരുടെ വൈദ്യാനുഭവ കുറിപ്പുകളുടെ ഒരു വലിയ സമാഹാരമുണ്ട്. ഞാൻ തന്നെ സാക്ഷി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മലയാളത്തിലെ പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന ശൂരനാട്ട് കുഞ്ഞൻപിള്ളയുടെ മകൻ കൂടിയാണ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ കെ രാജശേഖരൻ നായർ. നമ്മളുടെ ശരീരമെന്ന അത്ഭുതത്തിൻ്റെ നല്ല അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ഒട്ടും ബോധവാന്മാരാകുന്നില്ല. ഡോക്ടർ കെ രാജശേഖരൻ നായർ ഞാൻ തന്നെ സാക്ഷി എന്ന പുസ്തകത്തിലൂടെ നിരവധി നാഡീരോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ രോഗാവസ്ഥകളെക്കുറിച്ചും പറയുന്നുണ്ട്. രോഗവിമുക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. രോഗികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന രോഗമാണ് മിയോക്കിയ എന്നൊരു അസുഖം, ഫേഷ്യൽ മിയോക്കിയ. കൈയെ മുഖത്തോട്ട് അടുപ്പിക്കുമ്പോൾ മുഖത്തെ പേശികൾ തിരമാല കണക്ക് വിരിഞ്ഞ് മുറുകി അസ്വസ്ഥമാക്കുന്നൊരു തരം രോഗമാണ് ഫേഷ്യൽ മിയോക്കിയ. നമുക്ക് അതൊന്നുമില്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ആ രോഗാവസ്ഥയിൽ രോഗി അനുഭവിക്കുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ശരീരമെന്ന അത്ഭുതം പോലെ ജീവിതമെന്ന അത്ഭുതം എന്നൊരു പുസ്തകമുണ്ട്. പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ എഴുതിയ ജീവിതമെന്ന അത്ഭുതം. അതിൽ ക്യാൻസർ രോഗികളുടെ വിവിധ അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. ക്യാൻസർ ബാധിച്ച് ദുരിതങ്ങളിലായവർ, ക്യാൻസറിനെ സധൈര്യം അഭിമുഖീകരിച്ചവർ, ക്യാൻസറിൽ നിന്ന് മുക്തി നേടിയവർ, ഇപ്പോൾ ഒരേ രോഗത്തെ തന്നെ വിവിധ രീതികളിൽ അഭിമുഖീകരിച്ചവരുടെ കഥകൾ നമുക്കതിൽ വായിക്കാൻ സാധിക്കും. കെ എസ് അനിയൻ എന്ന സാഹിത്യകാരൻ ഡോക്ടർ വി പി ഗംഗാധരനോട് സംസാരിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ് അതിൽ അനുഭവക്കുറിപ്പുകളായി എഴുതിയിട്ടുള്ളത്. അതുപോലെ ജീവിത രസങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. 100 വയസ്സായിട്ട് ഇപ്പോഴും കോഴിക്കോടടുത്ത് ചേമഞ്ചേരി എന്ന ഗ്രാമത്തിൽ
കഥകളി പഠന വിദ്യാലയം നടത്തുന്ന ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ജീവിതാനുഭവങ്ങളാണത്. പത്താം വയസ്സിൽ അമ്മ മരിച്ചത് മുതൽക്ക് നിരവധി സങ്കടാവസ്ഥകളെ തരണം ചെയ്ത് മുന്നോട്ട് പോയ വലിയൊരു കലാകാരൻ്റെ ജീവിത നേർസാക്ഷ്യങ്ങളാണ് ജീവിതരസങ്ങൾ എന്ന പുസ്തകത്തിലുള്ളത്. ജീവിതരസങ്ങൾ എന്ന പുസ്തകം വായിച്ചു തീരുമ്പോൾ നമുക്കും ബോധ്യമാകും നമ്മളൊക്കെ എത്ര നിസാരരാണ്, നമ്മുടെ ദുഃഖങ്ങളെല്ലാം എത്ര ചെറുതാണ്, നമുക്കിതെല്ലാം തരണം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകും. അതുപോലെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് തന്മയം എന്ന പുസ്തകം. പുതിയകാല കഥാകാരികളിൽ പ്രശസ്തിയുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരിൽ ഒരാളായ പ്രിയ AS തന്മയമെന്ന അനുഭവക്കുറിപ്പുകളുടെ പുസ്തകം. കഥാപുസ്തകമല്ലോ ജീവിതം എന്നൊരു ഒരു കുറിപ്പ് അതിലുണ്ട്. അതിൽ കുടുംബകോടതിയിൽ തൻ്റെ മകൻ കരഞ്ഞിറങ്ങി വരുന്ന ഒരു രംഗത്തെ വിവരിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡിവോഴ്സ് കേസിൻ്റെ സമയത്ത് അവരുടെ മക്കളാണ് അതിൻ്റെ ദുരിതാനുഭവങ്ങളിലേക്ക് നിരപരാധികളായിട്ട് ചെന്നുപെടുന്നത് എന്നുള്ള അവസ്ഥ അതിൽ നല്ലവണ്ണം ചിത്രീകരിക്കുന്നുണ്ട്. കുടുംബകോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ വച്ച് പൂതപ്പാട്ട് എന്ന കവിത ഓർക്കുന്ന രംഗമുണ്ട്. തൻ്റെ കഥകളിലെ പല കഥാപാത്രങ്ങളെയും പ്രിയ AS അന്നേരം ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് കഥാപുസ്തകമല്ലോ ജീവിതം എന്ന ഒരു കുറിപ്പ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ നമുക്കൊന്നിനും വൈകിയിട്ടില്ല, നമ്മൾ ഇപ്പോഴും സജ്ജരാണ് എന്ന് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും സാധ്യതകളുണ്ടെന്ന് പറയുന്ന ഒരു പുസ്തകമാണ് വൈകിയോ ഞാൻ എന്ന പുസ്തകം. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മകളായിട്ടുള്ള അതിഥി 33 വയസ്സിൽ ആദ്യമായി എഴുതിയൊരു പുസ്തകമാണ്. അത്രനാളും എഴുതാതിരുന്ന് ഇത്രയും വലിയൊരു സാഹിത്യകാരനായിട്ടുള്ള വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ മകളായിട്ടുള്ള അതിഥി എഴുതാതിരുന്ന് സുഹൃത്തുക്കളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമായി ഒരു പുസ്തകം എഴുതുന്നതാണ്. അതിൽ അച്ഛൻ്റെ ഛായ ഉണ്ടാകുകയാണ് ഏറ്റവും സൗന്ദര്യമെന്ന് അതിഥി പറയുന്നുണ്ട്. കാക്കശ്ശേരി ഭട്ടത്തിരിപ്പാട് ആള് കുള്ളനായിരുന്നു. ഉദ്ദണ്ഡ ശാസ്ത്രിയുമായിട്ടുള്ളൊരു സംവാദ മത്സരത്തിൽ, സൗന്ദര്യ മത്സരത്തിൽ അദ്ദേഹം ആ സമ്മാന പണക്കിഴി ഓടിച്ചെന്ന് സ്വയം എടുക്കുന്നുണ്ട്. ഈ കിഴി എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർ കാക്കശ്ശേരി ഭട്ടത്തിരിപ്പാട് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം അച്ഛനെപ്പോലെ ആയിരിക്കുക എന്നുള്ളതാണ്, നമ്മളുടേതുപോലെ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്നതാണ്. അച്ഛൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്താണോ അതായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അപ്പോൾ അതിഥി ടീച്ചറുടെ പുസ്തകത്തിൽ, വൈകിയോ ഞാൻ എന്ന പുസ്തകത്തിൽ നമ്മളാരും വൈകിയിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ്, നമ്മളെല്ലാം നമ്മളായിരിക്കുക എന്നുള്ളൊരു സന്ദേശം തരുന്നുണ്ട്. അതുപോലെ ഈ അടച്ചിരിപ്പ് കാലത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് മദ്യാസക്തിയുള്ളവർ. മദ്യാസക്തിയിൽ നിന്ന് മോചിതരാകാൻ പല പല മാർഗങ്ങളും ശ്രമിച്ച് പരാജയപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് ഉണ്ട്. അവർക്കെല്ലാം ഏക പരിഹാരം അവനവൻ തന്നെ മദ്യപാനം നിർത്തുക എന്നുള്ളതാണ്. ലോകത്തെ മദ്യപാനികൾ ഉണ്ടാക്കിയ ഒരു സംഘടനയുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസ് എന്നൊരു സംഘടന. ന്യൂയോർക്കിലാണ് അതിൻ്റെ ആരംഭം. ഇന്നത് ലോകം മുഴുവനും വ്യാപിച്ച് രണ്ട് മദ്യപാനികൾ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് മദ്യപാന വിമുക്തിക്കുള്ള മാർഗം തെളിഞ്ഞു വരുന്നതെന്നാണ് പറയുന്നത്. ഒരു വൈദ്യനോ മരുന്നിനോ മദ്യപാന വിമുക്തി നൽകാനാകില്ല, സ്വയം മദ്യപാനികൾ തീരുമാനിക്കണം, സുബോധത്തിലേക്ക് എത്തണം, മദ്യപാനം ആസക്തി ഒരു രോഗമാണെന്ന് തിരിച്ചറിയണം എന്ന് വിവരിക്കുന്ന, മദ്യപാനാസക്തിയുടെ കഥകളെ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ബിഗ് ബുക്ക് എന്നൊരു പുസ്തകം. അതും ഈ അടച്ചിരിപ്പിൻ്റെ കാലങ്ങളിൽ വായിക്കാവുന്നൊരു പുസ്തകമാണ്. ഇങ്ങനെ വിവിധ രീതികളിൽ നമുക്ക് മാനസികമായ ഒരു സ്രോതസ് തരുന്ന, ഊർജം തരുന്ന, തെളിച്ചം തരുന്ന, വെളിച്ചം തരുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട്. അടച്ചിരിപ്പിൽ ഇത്തരം പുസ്തകങ്ങൾ വായിക്കണേ എന്ന് വടക്കേക്കര ഗ്രാമനിവാസികളോട് അപേക്ഷിക്കുകയാണ്. വായനയാണ് വെളിച്ചത്തിനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന്. നന്ദി, നമസ്കാരം.